ഐ പി എൽ തുടക്ക മത്സരങ്ങളിൽ സഞ്ജുവിന്റെ റോയൽ പടർ കുതിക്കുമ്പോൾ ആരാധകർ ഐ പി എൽ കപ്പ് സഞ്ജുവിൻ്റെ എത്തും എന്ന് വിധി എഴുതിയിരുന്നു എലിമിനേറ്റർ മത്സരത്തിൽ ആർ സി ബി എ വലിഞ്ഞു മുറുകിയപ്പോൾ ആർആർ ആർ ആരാധകർ ഉറപ്പിച്ചു കപ്പ് അത് ആർആറിനുള്ളതാണെന്ന് എന്നാൽ ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തിക്കൊണ്ട് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് സഞ്ജുവും കൂട്ടരും ഒപ്പം ടീമിന്റെ പല തീരുമാനങ്ങൾക്കെതിരെ വിമർശനവും ഉയർന്നു കഴിഞ്ഞു രണ്ടാം ക്വാളിഫയറിൽ കരുത്തരായ സൺ ഹൈദരാബാദിനോട് തോറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ പി എല്ലിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈയിൽ നടന്ന ക്വാളിഫയർ മത്സരത്തിൽ മുപ്പത്തി ആറ് റൺസിന്റെ പരാജയമാണ് സഞ്ജുവും കൂട്ടരും ഏറ്റുവാങ്ങിയത് അതേസമയം എലിമിനേറ്ററിൽ ആർ സി ബി ഐ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിൽ രണ്ടാം ക്വാളിഫയർ എത്തിയ രാജസ്ഥാൻ റോയൽസ് ജയിക്കാമായിരുന്ന നിലയിൽ നിന്നാണ് ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ ദയനീയ തോൽവിയിലേക്ക് വീണത് ടീമിന്റെ ഈ കനത്ത തോൽവിയിൽ രാജസ്ഥാൻ റോയൽസ് കാണിച്ച ഒരു അബദ്ധ തീരുമാനത്തിനും പങ്കുണ്ട് കഴിഞ്ഞ രണ്ട് കളികളിലും രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിങ്ങിലെത്തി ദയനീയമായി പരാജയപ്പെട്ട താരമായിരുന്നു ടോം കോഹ്ലർ കാഠ്മൂർ എന്നാൽ നിർണായകമായ രണ്ടാം ക്വാളിഫയറിലും അദ്ദേഹത്തെ തന്നെ ഓപ്പണിംഗിൽ ഇറക്കാൻ രാജസ്ഥാൻ റോയൽസും ക്യാപ്റ്റൻ സഞ്ജു സാംസണും തീരുമാനിക്കുകയായിരുന്നു ഈ നീക്കം വൻ അബദ്ധമാകുന്നതും റോയൽസിന്റെ തോൽവിക്ക് പ്രധാന കാരണമാകുന്നതുമാണ് രണ്ടാം ക്വാളിഫയറിൽ കണ്ടത് സഞ്ജയിന്റെ ക്യാപ്റ്റൻസിയെ വാഴ്ത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വിമർശനവും നേരിടേണ്ടി വന്നിരിക്കുന്നത് പതിനാറ് പന്തിൽ നിന്ന് പത്ത് റൺസ് മാത്രം നേടി പുറത്തായ കാഠ്മൂറിന്റെ മോശം ഇന്നിങ്സ് ചേസിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ രാജസ്ഥാനെ പവർ പവർപ്ലേയിലായിരുന്നു ഈ ഇന്നിങ്സ് വന്നത് എന്നതാണ് കൂടുതൽ പരിതാപകരം കാഠ്മൂറിന്റെ ഈ ദയനീയ ബാറ്റിംഗ് തന്നെയാണ് രണ്ടാം ക്വാളിഫയറിലെ രാജസ്ഥാന്റെ കനത്ത തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് രണ്ടാം ക്വാളിഫയറിൽ ഹൈദരാബാദിന്റെ സ്പിന്നർമാരായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ തോൽവിയിലേക്ക് തള്ളിയിട്ടത് സ്പിന്നർമാരായ ഷഹബാസ് അഹമ്മദും അഭിഷേക് ശർമ്മയും ചേർന്ന് അഞ്ച് വിക്കറ്റുകളാണ് ഹൈദരാബാദിനായി വീഴുന്നത് എന്നാൽ ഇതേ വിക്കറ്റിൽ ദയനീയ പ്രകടനമായിരുന്നു രാജസ്ഥാന്റെ സ്പിന്നർമാരായ യശ്വേന്ദ്ര ചഹലും ആർ അശ്വിനും കാഴ്ചവെച്ചത് ഇരുവരും ചേർന്ന് എട്ട് ഓവറുകൾ എറിഞ്ഞ് എഴുപത്തിയേഴ് റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റുകൾ ഒന്നും വന്നില്ല രണ്ട് ടീമിനെയും സ്പിന്നർമാരുടെ പ്രകടനത്തിൽ വന്ന വ്യത്യാസങ്ങളും മത്സരത്തിന്റെ ഫലത്തെ ബാധിച്ചു സ്പിന്നിന് മികച്ച പിന്തുണ ലഭിച്ച പിച്ചിൽ രാജസ്ഥാൻ സ്പിന്നർമാർ ദയനീയമായത് ടീമിന്റെ തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്നാണ് ഒട്ടും ഉത്തരവാദിത്തമില്ലാതെയുള്ള ബാറ്റിംഗ് ആയിരുന്നു രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിന്റേത് യശസി ജയ്സാളും ധ്രുവ് ജൂറലും ഒഴിച്ചുള്ള രാജസ്ഥാൻ ബാറ്റർമാരെല്ലാം ഈ കളിയിൽ ദുരന്തമായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കേണ്ട ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചാണ് പുറത്തായത് ടീമിന്റെ വിദേശ സൂപ്പർ താരങ്ങളായ ഷിംറോൺ ഹെഗ്മറും റോ പവലും നിർണായക ഘട്ടത്തിൽ പന്തുകളും നഷ്ടപ്പെടുത്തി പുറത്തായി മധ്യ ഓവറുകളിൽ മികച്ചൊരു കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ കഴിയാതെ വന്നതും കടുത്ത തകർച്ച നേരിട്ടും രാജസ്ഥാനെ മത്സരത്തിൽ നിന്ന് പിന്നിലേക്ക് വലിച്ചു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി എന്ന സ്കോറാണ് നേടിയത് അൻപത് റൺസ് എടുത്ത ക്ലാസൻ ആയിരുന്നു ടീമിന്റെ ടോപ്പ് സ്കോറർ പതിനഞ്ച് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് എടുത്ത രാഹുൽ ത്രിപാദിയും തിളങ്ങി രാജസ്ഥാനു വേണ്ടി ആവേഷ് ഖാനും ട്രെൻ ബോൾട്ടും മൂന്ന് വിക്കറ്റുകൾ വീതം വീട്ടിതിളങ്ങി രാജസ്ഥാന്റെ മറുപടിയാകട്ടെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തൊൻപത് റൺസ് എന്ന നിലയിൽ അവസാനിച്ചു അൻപത്തിയാറ് റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ധ്രുവ് ജൂറിലാണ് ടോപ് സ്കോറർ നാൽപ്പത്തിരണ്ട് റൺസ് നേടിയ യശുസി ജയ്സ്വാളും മികച്ച പ്രകടനം കാഴ്ചവെച്ചു വേണ്ടി ഷഹബാസ് അഹമ്മദ് മൂന്ന് വിക്കറ്റുകളും അഭിഷേക് ശർമ്മ രണ്ട് വിക്കറ്റുകളും നേടി